ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കോക്കോമെലൻ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. വിപ്പിംഗ് ക്രീമിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറാക്കി കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കേക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കേക്ക് റെഡിയാക്കാനായിട്ട് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വാനില സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഓരോ കേക്കും 3 ലെയർ വീതമായിട്ട്, 2 കേക്ക് കൂടി 6 ലെയറാണ് മൊത്തത്തിൽ വരുന്നത്. കേക്ക് ബോർഡിലേക്ക് ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് അതിൻ്റെ ലെയറിലായിട്ട് കൊടുക്കുന്നത്. എല്ലാ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തുപോലെ ആക്കി കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ കിട്ടും. മുകളിലായിട്ട് കേക്ക് വെച്ച് കൊടുത്തിട്ട് 2 സ്ക്യൂവർ കട്ട് ചെയ്തിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റിൽ ചെയ്യുന്നത് കൊണ്ട് ഇത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കൊക്കോമെലൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സൈഡിൽ നിന്ന് ഇതുപോലെ താഴ്ന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. മുകളിൽ നിന്നും അതുപോലെ തന്നെ ചരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു കോക്കോമെലൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. താഴ്ന്ന് ഒരുപാട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. താഴ്ന്ന് ചരിച്ച് കുറച്ച് മാത്രം കട്ട് ചെയ്താൽ മതി. മുകളിൽ നിന്ന് നന്നായിട്ട് ഷേപ്പാക്കി കൊടുക്കണം. ഇനി ഈ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ഗ്രീൻ കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മാത്രം യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു കളർ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് കളറൊന്ന് ആക്കിയിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കിയെടുക്കുകയാണ്. ക്രം കോട്ട് ചെയ്ത കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇതുപോലെ മൊത്തത്തിൽ ഈ ഒരു ഗ്രീൻ കളർ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് ഫിനിഷ് ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കറക്റ്റ് ആ ഒരു ഷേപ്പിലല്ലാത്തത് കൊണ്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് ഒന്ന് ഷേപ്പാക്കിയെടുക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും സ്ക്രേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ചരിഞ്ഞിട്ടായതുകൊണ്ട് നമുക്ക് അല്ലാതെ നമ്മൾ പാലറ്റ് നൈഫോ സ്ക്രേപ്പറൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ സ്ക്രേപ്പർ ഉണ്ടാവും, ഇങ്ങനെ വളഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്, അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ക്രീം ഓവറായിട്ട് സ്റ്റിഫ് ആവാതെ ഒരു സോഫ്റ്റ് പീക്സ് ആകുമ്പോൾ തന്നെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. അതുപോലെ താഴ്ഭാഗമൊക്കെ ക്ലീനാക്കി കൊടുക്കുന്ന ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇതിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. ഇതിലേക്കുള്ള ഫോണ്ടൻ്റ് ഒക്കെ ഒന്ന് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണ്ടൻ്റിലേക്ക് കുറച്ച് CMC പൗഡർ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ വലിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് വൈറ്റ് കളറും പിങ്ക് കളറൂടെ ഇതുപോലെ പരത്തി എടുത്തിട്ട് കോക്കോമെലൻ്റെ ഫേസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു പേപ്പറിൽ ആ ഒരു ഫേസ് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ആക്കിയിട്ട് ഇതുപോലെ ആ പിങ്ക് ഫോണ്ടനിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫോണ്ടൻ്റ് പരത്തിയെടുക്കുമ്പോൾ ഇത് നമ്മൾ കേക്കിൻ്റെ സൈഡിൽ വെക്കുന്നത് കൊണ്ട് ഒരുപാട് കനത്തിൽ പരത്തരുത്, കുറച്ച് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ആ കട്ട് ചെയ്ത പിങ്ക് കളറിലുള്ള ഫോണ്ടൻ്റ് ഇതുപോലെ വൈറ്റിൽ വെച്ചിട്ട് ആ വൈറ്റ് കളറ് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ CMC പൗഡറും കുറച്ച് വെള്ളമോടെ മിക്സ് ആക്കിയിട്ടാണ് എഡിബിൾ ഗ്ലൂ റെഡിയാക്കിയിട്ടുള്ളത്. റെഡ് കളറും ബ്ലാക്ക് കളറും നോസിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ
ആ ഒരു ചീക്സിൻ്റെ ഭാഗത്തും കണ്ണു കൊടുക്കാനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ കൊക്കമെലണിൻ്റെ ഫേസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വെക്കാനായിട്ട് ഇതുപോലൊരു ഡാർക്ക് പിങ്ക് കളറിൽ ഇങ്ങനെ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് കനത്തെയാണ് പരത്തിയിട്ടുള്ളത്. പിന്നെ ഇതുപോലുള്ള വയറെടുത്തിട്ടുണ്ട്, ഫ്ലോറൽ വയർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ബ്ലാക്ക് ഫൗണ്ടൻ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒന്ന് കുത്തി കൊടുക്കാം. ഇത് അതിൻ്റെ മുകളിൽ കൊക്കമെലണിൻ്റെ ആ മുകളിലായിട്ടൊരു ആൻറ്റിന പോലുള്ളൊരു സംഭവമുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഫ്ലോറൽ വയറിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ഷേപ്പാക്കിയിട്ട് ഒന്ന് വളച്ചിട്ടല്ലേ വെക്കേണ്ടത്, അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ലേഡി ബഗിനെ റെഡിയാക്കാനായിട്ട് റെഡ് കളറുള്ള ഫോണ്ടൻ്റ് ഇതുപോലെ കറക്റ്റ് ഒരു റൗണ്ടിലല്ലാതെ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് പോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഹെഡ് ബ്ലാക്ക് കളറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങിങ്ങായിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഹോള് പോലെ ഇട്ട് കൊടുക്കാം. ഹോളാക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അടയാളപ്പെടുത്തിയാൽ മാത്രം മതി. എന്നിട്ട് അവിടേക്കെല്ലാം ബ്ലൂ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബ്ലാക്ക് കളറിലെ ഫോണ്ടൻ്റ് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് അവിടേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കണ്ണ് ചെയ്യാനായിട്ട് വൈറ്റ് കളറ് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാത്രം ബ്ലൂവും പിന്നെ അതിലും കുറച്ച് ബ്ലാക്ക് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിന് കാലു കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലൂവിന് പകരമായിട്ട് എനിക്ക് വെള്ളവും ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ കേക്ക് 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫോണ്ടനിൽ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഡെക്കറേഷൻസും വെച്ച് കൊടുക്കാം. ഫേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡാർക്ക് ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സെൻറ്റർ വരെ ഒട്ടിച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നേരത്തെ ഒരു പിങ്ക് കളറിൽ ചെയ്തിട്ടുള്ളത് ഒന്ന് കുറച്ചൊന്ന് സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ലേഡി ബഗിന് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പേര് ഇങ്ങനെ കേക്ക് ബോർഡിലായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് മൊത്തത്തിൽ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.